പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തത് ബ്രിട്ടനിൽ ഒരു എം പിയെ ഒരു വിശ്വാസി കത്തി ഉപയോഗിച്ച് കഴുത്ത് വെട്ടിക്കൊന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ വസ്തുതാപരമായി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരു വിഷയം അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ എനിക്കേറെ എന്നെ സ്പർശിച്ച ഒരു വിഷയം, ഒരു ഹൻസീന എന്ന് പറയുന്ന, ഹൻസീന സുൽത്താന എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയാണെന്ന് തോന്നുന്നു അവരുടെ സംസാരം കിട്ടേക്ക്. അങ്ങനെയാണ് മനസ്സിലായത്. അവർ വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു, മറ്റൊരാൾ വന്നിട്ട് വേറൊരു കമൻ്റ് ഇട്ടു. ആദ്യം ഹൻസീനയുടെ കമൻ്റ് ഞാൻ പിൻ ചെയ്തു, അതിന് കുറേ റെസ്പോൺസ് വന്നു. പിന്നീട് വേറെ മറ്റേ കമൻ്റ് ഞാൻ പോസ്റ്റ് ചെയ്തു, അതിനും കുറച്ച് റെസ്പോൺസ് വന്നു, കുറച്ച് ലൈക്കുകളും വന്നു. അപ്പോൾ ഇതിൽ എന്നെ സ്വാധീനിച്ച വിഷയം, മുസ്ലിം സ്ത്രീകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എത്ര ഉസ്താദന്മാർ അലച്ചു വിളിച്ച് കേൾക്കരുതേ കേൾക്കരുതേ എന്ന് പറഞ്ഞിട്ടും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്മ വരട്ടെ. കേൾക്കാതെ വിമർശിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ തോന്നട്ടെ. കാരണം ഞാൻ എന്താണ് പറയുന്നത്? ആവശ്യമില്ലാത്ത വസ്തുതകളാണോ പറയുന്നത്? അനാവശ്യങ്ങളാണോ പറയുന്നത്? ഇല്ലാ കഥകളാണോ പറയുന്നത് എന്നത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കമൻ്റ് എന്താണ് എന്നല്ലേ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വീണ്ടും ഇസ്ലാമിൻ്റെ സമാധാനം പോത്തുലയുന്നു, ഇത്തവണത്തെ ഇര ബ്രിട്ടീഷ് എം പി. ഇതായിരുന്നു നമ്മുടെ ടൈറ്റിൽ. ഇതിലെ ഞാൻ പിൻ ചെയ്ത ഒരു കമൻ്റ് ഉണ്ട്, ഇതാ ഇതാണ്. തസ്നി എം എ എപ്പോഴും ലൈവ് ചാറ്റിൽ വരാറുള്ള ഒരാളാണ്, ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുണ്ട്, പ്രൊഫൈൽ പിക്കും കൊടുത്തിട്ടുണ്ട്, ഫേക്ക് ഐ ഡി അല്ല. പ്രിയ സഹോദരങ്ങളെ, ടീച്ചറുടെ പല വീഡിയോയ്ക്ക് താഴെയും കാണാറുണ്ട് ഇവർ സംഘിയാണ് കൊങ്ങിയാണ് എന്നൊക്കെ. ചെറുപ്പം മുതൽ ഞാൻ വിശ്വാസിയല്ലാതിരുന്നിട്ടും ഒരു കാലത്ത് എനിക്കും ഇവരോട് അരിശമായിരുന്നു. പക്ഷേ അടുത്തറിയാൻ ശ്രമിച്ചപ്പോൾ പലതും മനസ്സിലാക്കാൻ സാധിച്ചു. ജാമിദ ടീച്ചർക്ക് അധികാരം പിടിച്ചെടുക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ആരുമായും ഏറ്റുമുട്ടേണ്ടതുമില്ല. അവർ പഠിച്ചു മനസ്സിലാക്കിയ സത്യങ്ങൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു. അത് പറയുമ്പോൾ ഇത്രയും കാലം വിശ്വസിച്ച് ആചരിച്ചു പോന്നതിനെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുക സ്വാഭാവികം. പക്ഷേ അവർ പറയുന്നതിനെ ഇസ്ലാമിക പ്രമാണിക ഗ്രന്ഥങ്ങൾ നിരത്തി നേരെ ചൊവ്വേ മറുപടി കൊടുത്താൽ പോരെ? ഞാൻ മനസ്സിലാക്കിയത് തെറ്റായിരുന്നു എന്ന് എന്നെ ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ ഈ വിമർശനം നിർത്താമെന്ന് ജാമിദ ടീച്ചർ എത്രയോ തവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇസ്ലാമിക പണ്ഡിതർ ആരും തന്നെ അതിന് മുതിരാത്തത്, പകരം തെറി പറഞ്ഞും കുറ്റപ്പെടുത്തുകയും ഒഴിഞ്ഞു മാറുക മാത്രമാണല്ലോ നാളിതുവരെ കണ്ടത്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ സാധിക്കില്ല എന്ന് അല്പജ്ഞാനികളായ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർക്ക് ബോധ്യമായതുകൊണ്ടല്ലേ ഈ തെറിവിളിയിലേക്കും അസഭ്യം പറച്ചിലേക്കും അക്രമത്തിലേക്കും നീങ്ങുന്നത്. ഇതാണ്, ഇതിന് 25 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കമൻറ്റിന് ആരോ 2 റിപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ജാമിദ പഠിച്ചാണ് വിമർശനം നടത്തുന്നത്, അവരുടെ അത്രയും വിവരമുള്ള ഒരു ഉസ്താദ് പോലും ഭൂമിയിലില്ല. ട്രോളാണെങ്കിലും അല്ലാതെ പറഞ്ഞതാണെങ്കിലും ഓക്കെ. കോക്രി കാണിക്കാതെ ആശയ സംവാദം നടത്താൻ പറ. നബി കല്യാണം കഴിച്ചതും ഉസ്താദുമാർ എവിടെയോ കുട്ടികളെ പീഡിപ്പിച്ചതും മേമ്പൊടി ചേർത്ത സെക്ഷുവൽ വൽഗാരിറ്റിയും അല്ലാതെ ഇവൾ എന്താണ് ഡെയിലി വിളമ്പുന്നത്? എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം നബിയുടെ കല്യാണങ്ങൾ അതൊന്നും മറച്ചു വെക്കേണ്ടതാണെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിൽ 1400 വർഷങ്ങൾക്കു ശേഷം ജാമിദയ്ക്കാണ് സഹിക്കാൻ കഴിയാത്തത്. ഒരു ദിവസം പലതവണ ആയിഷയെ കല്യാണം കഴിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇതാണോ ക്രിയാത്മക വിമർശനം? ഓക്കെ, ഇതിന് ഞാൻ മറുപടി പറയാം. അപ്പോൾ ഇതിൽ 2 കമൻറ്റുകളാണുള്ളത്. അതിൽ വേറെ ഒരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ ഏത് കമൻ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തോ ആ കമൻറ്റ് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവർക്ക് സാധാരണ ഏത് കിട്ടിയാലും ഞാൻ പെട്ടെന്ന് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കമൻസ് നോക്കാറുണ്ട്. ഇതാണെന്ന് തോന്നുന്നു, നമുക്ക് ഈ കമൻസ് കൂടി നോക്കാം. എന്തായാലും രാജഗോപാൽ അയ്യപ്പാത്താണ് എഴുതിയേക്കുന്നത്, ടീച്ചർക്ക് ഇത്രയും. അതിലെ എടുത്തു പറയേണ്ടുന്ന വസ്തുത ആദ്യത്തെ കമൻ്റാണ്.
കാരണം ആദ്യം എന്റെ വീഡിയോ പലതും അവർ കണ്ടിട്ടുണ്ട് അത്രേ അപ്പം അതിന്റെയൊക്കെ താഴെ എന്നെ സംഖ്യാക്കിയും കൊങ്ങിയാക്കിയും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം എന്നോട് ആദ്യം അരിശം തോന്നിയിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി എന്നെ അടുത്തറിയാൻ ശ്രമിച്ചു എന്റെ വീഡിയോകൾ തുടർച്ചയായി കണ്ടു അപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അതിൽ നിന്നാണ് അവരുടെ ആ മനസ്സിലാക്കലുകൾ വന്നത് അവരുടെ ഉള്ളിൽ തട്ടിയുള്ള വചനങ്ങളാണത് തസ്നി പറയുന്നത് ജാമിത ടീച്ചർക്ക് അധികാരം പിടിച്ചെടുക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആരുമായും ഏറ്റുമുട്ടേണ്ടതില്ല അതുകൊണ്ടാണല്ലോ ഒന്നിനെ വെളിപ്പിക്കേണ്ടി വരുന്നത് എന്തെങ്കിലുമൊക്കെ മോറൽ വാല്യൂ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതല്ലെങ്കിൽ പോപ്പുലാരിറ്റി അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇതിൽ അപ്പോ ഈ തസ്നിക്കും എന്നെ കുറിച്ച് മനസ്സിലായത് അവർ പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പോ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ എന്നെ തിരുത്താൻ ഞാൻ പറയുന്നുണ്ട് അപ്പോ ആ തസ്നി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ അവർ പറയുന്നത് തെറ്റാണ് എന്ന് എന്തുകൊണ്ടാണ് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് പറയാൻ സാധിക്കാത്തത് അതായത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ നമ്മളെ തെറി വിളിക്കുന്നത് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം പിന്നീട് വന്നത് അതിലെ ഒരു മറുപടിയാണ് ആ മറുപടിക്ക് തീർച്ചയായിട്ടും അതിനൊരു മറുപടി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനൊരു മറുപടി പറയാം കോക്രി കാണിക്കാതെ ആശയ സംവാദം നടത്താൻ പറ ആരുമായിട്ടാണ് ആശയ സംവാദം നടത്തേണ്ടത് തയ്യാറാണ് നിങ്ങൾ ആളെ കൊണ്ടുവരണം ആശയപരമായി തന്നെയാണല്ലോ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും ആയുധം എടുത്തിട്ടില്ലല്ലോ സുഹൃത്തെ നമ്മൾ ആരോടും ഭീഷണിയും മുഴക്കിയിട്ടില്ലല്ലോ ഷാജിക്കുട്ടി കലാം എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല പ്രലോഭിപ്പിച്ചിട്ടില്ല കൊലവിളിയും നടത്തിയിട്ടില്ല ഇപ്പോഴും ആശയപരമായി തന്നെയാണ് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ പറഞ്ഞ മറ്റൊരു വിഷയം നബി കല്യാണം കഴിച്ചതും ഉസ്താദുമാർ എവിടെയോ കുട്ടികളെ പീഡിപ്പിച്ചത് മേമ്പൊടി ചേർത്ത സെക്ഷുവൽ വൾഗാരിറ്റി ഒക്കെയാണ് ഇവള് പറയുന്നത് ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ പ്രവാചകൻ മാനവരിൽ മഹോന്നതനല്ലേ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള അനിഷേധ്യമായ നേതാവല്ലേ മാതൃകയല്ലേ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഈ പ്രവാചകൻ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള മാതൃകയാണ് ആ പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ജനങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന മാതൃകകളാണുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞു പിന്നെ സെക്ഷുവൽ വൾഗാരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ആരും എടുത്തു പറയുന്നതല്ലല്ലോ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ ഇല്ലേ ആ ഉള്ള വസ്തുതകളല്ലേ പറയുന്നുള്ളൂ അത് ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ തുള്ളൽ വരുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും അത് അറിയാമെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ അങ്ങ് ഉണ്ടാകുന്ന പോരെ ഏ പിന്നെ നബിയുടെ കല്യാണങ്ങൾ അതൊന്നും മറച്ചു വെക്കേണ്ട നബിക്ക് എത്ര വേണമെങ്കിലും കെട്ടാൻ കുഴപ്പമൊന്നുമില്ല 53 വയസ്സിൽ 6 വയസ്സുകാരി ആ കാലഘട്ടത്തിൽ കെട്ടിയത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ മാതൃകയാക്കും നബി തുപ്പിയതും തൂറിയതും ഒക്കെ അംഗീകരിക്കുന്ന അനുകൂലിക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ വിവാഹകാര്യവും കൊള്ളയും കൊലയും പിടിച്ചുവരിയും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവരാധുനിക മനുഷ്യരായി തോന്നുന്നത് കൊണ്ടാണ് ആധുനിക മനുഷ്യരായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അപ്പൊ 1400 വർഷങ്ങൾക്ക് ശേഷം ജാമിതയ്ക്കാണ് നബിയുടെ വിവാഹത്തെ സഹിക്കാൻ പറ്റും ജാമിതയ്ക്ക് ഒരു സഹിക്കലുമില്ല ആ പ്രവാചകനെ എങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കാണത് സഹിക്കാൻ പറ്റാത്തത് നമുക്കൊരു കുഴപ്പമില്ല പിന്നെ ഹൻസീന എന്ന് പറയുന്ന സഹോദരി മുസ്ലിം സ്ത്രീകൾ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം അവരുടെ ഒരു സഹിഷ്ണുതയാണത് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ മനസ്സിൽ ഒരു ബിംബമായി കൊണ്ടു നടന്നിരുന്ന പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും അവരെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കാനുള്ള കലിയുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ വികാരത്തിലൊന്നും എനിക്കൊരു പ്രയാസവുമില്ല കാരണം ഞാനും ഇതുപോലെയൊക്കെ തന്നെ വികാരപ്പെട്ട ആള് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല അപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞല്ലോ എന്റെ പൊന്നു സഹോദരി ഞാൻ പറഞ്ഞ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ മാത്രമാണ് ഞാൻ പറയുന്നത് പോലെയല്ല അതിന്റെ അർത്ഥമെങ്കിൽ മതപണ്ഡിതന്മാരും എന്ന് പറയട്ടെ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ തിരുത്താം അപ്പോ നമ്മൾ പിന്നെ എന്തിനാണ് നിങ്ങൾ മതത്തെ വിമർശിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് പേപ്പട്ടിയുണ്ട് അതല്ലെങ്കിൽ തെരുവ് നായ്ക്കളുണ്ട് നായ്കൾ കടിക്കും നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക അതുവഴി പോണ്ടാട്ടോ അതല്ലെങ്കിൽ നമ്മൾ നടക്കുന്നിടത്ത് പാമ്പുണ്ട് നമ്മൾ പറയും അതെ അവിടെ ഞാൻ പാമ്പിനെ കണ്ടുട്ടോ അതിനെ കൊല്ലാനും പറ്റിയിട്ടില്ല സൂക്ഷിക്കണം ദാറ്റ്സ് ഓൾ അതായത് ഞാനൊരു പൊട്ടക്കിണറ്റിലായിരുന്നു ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറി വന്നത് അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ പൊട്ടക്കിണറ്റിൽ വീടെടുത്ത് പിന്നെ വീണ് കിടക്കുന്ന ആൾക്കാരോട് എങ്ങനെ കയറി വരണം സ്വാഭാവികമായിട്ടും എൻ്റെ മൊറാലിറ്റിയാണത് എന്ന് മാത്രം കൂട്ടിയാൽ മതി മതത്തിലില്ലാത്ത
മതപ്രമാണങ്ങളിൽ ഇല്ലാത്ത ഒരു വസ്തുതയും എൻ്റെ പൊന്നു സഹോദരി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്നത് യുക്തിപൂർവം ചിന്തിക്കുന്ന, ബുദ്ധിപൂർവം കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന, വിവേചനപൂർവം കാര്യങ്ങളെ എടുക്കുന്ന, ആധികാരികമായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രബുദ്ധ മലയാളി സമൂഹത്തോടാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വാലാക്കോല വന്ന് സംസാരിച്ചിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. എനിക്ക് തെളിവുകൾ വേണം. ഞാൻ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതം പഠിപ്പിക്കുന്നത് ഒരിക്കലും മതനിന്ദയാകില്ല. നബിചരിത്രം പഠിപ്പിക്കുന്നത് ഒരിക്കലും നബിനിന്ദയുമാകില്ല. ഞാനൊരു അധ്യാപികയായിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ പഠിപ്പിക്കൽ തന്നെയായിരിക്കും എൻ്റെ ലക്ഷ്യം. സഹോദരിക്ക് വിഷമം തോന്നിയതെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നന്ദി.